ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലി എക്സ്പ്രസ്സിൽ ബുക്ക് ചെയ്ത TPM 3116 D2 എന്ന ആംപ്ലിഫയർ ബോർഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ബോർഡൊന്ന് കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ക്ലാസ് ഡി വിഭാഗത്തിൽപ്പെടുന്ന ഡിജിറ്റൽ പവർ ആംപ്ലിഫയർ ബോർഡാണിത്. ഇത് ഹൈ ക്ലാരിറ്റി സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ബോർഡിൽ നിന്നും ലഭിക്കുന്നത്. ഇതാണ് അതിൻ്റെ കൺട്രോൾ നോബുകളാണ്, മൂന്ന് മനോഹരമായ നോബുകളാണ് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന കേബിളാണ്. 2-കോർ ഷീൽഡ് വയറാണത്. ഹായ്, ഇതാണ് ബോർഡ് TPM 3116 D2. 80+80 വാട്ട്സിൻ്റെ 2 ചാനലുള്ള കിഡിലൻ ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്ന പോർട്ടാണ്. ഇവിടെയാണ് അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് എൻ്റെ സ്പീക്കർ കണക്ഷൻ വരുന്നത്. നോക്കിയാൽ കാണാം, പ്ലസ് ലെഫ്റ്റ്, മൈനസ്, പ്ലസ് റൈറ്റ്, മൈനസ്, 2 ചാനൽ ഔട്ട്പുട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാസ് കൺട്രോൾ, ഇതതിൻ്റെ ട്രബിൾ കൺട്രോൾ, ഇതതിൻ്റെ ഹൈ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ബോർഡ് നൽകുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ്. ഈ ഹീറ്റ് സിങ്കിന് അടിയിലാണ് ഇതിൻ്റെ മെയിൻ IC ആയ TPM 3116 എന്ന IC ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കണക്ടറാണ്. ഈ കേബിളിൽ കൂടിയാണ് നമുക്ക് ഓഡിയോ ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്കൂടെ തന്നെ എത്തിച്ചേരുന്നതായി. അടുത്ത് നമുക്ക് ഈ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ട് 4 ആമ്പിയർ അഡാപ്റ്ററാണ്. നമുക്ക് 24 വോൾട്ട് വരെ നമുക്ക് ഈ ബോർഡിൽ കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് 12 വോൾട്ട് അഡാപ്റ്റർ ഇപ്പോൾ കയ്യിലുള്ളൂ. നമുക്ക് ഈ 12 വോൾട്ട് അഡാപ്റ്റർ ഉപയോഗിച്ച് ബോർഡിൽ സപ്ലൈ കൊടുത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സപ്ലൈ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ബോർഡാണ്. ഈ ബോർഡ് ഞാൻ നേരത്തെ അലി എക്സ്പ്രസ്സിൽ നിന്നും പർച്ചേസ് ചെയ്തൊരു ബോർഡാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്. ഇത് ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ബ്ലൂടൂത്ത് ബോർഡ് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. ഇതതിൻ്റെ വോളിയം, ഇത് ട്രബിൾ, ബാസ്, 3 കൺട്രോളുകളാണ് നമുക്ക് ഈ ബോർഡിലുള്ളത്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഇതിൻ്റെ ബാസ് ഈ ബോർഡിൽ നിന്ന് എത്ര വരുന്ന അറിയാം. നമ്മളൊരു സബ് ഊഫറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ റിവ്യൂ ചെയ്ത ഹൈയുടെ ഒരു സബ് ഊഫറാണ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് അഡാപ്റ്റർ കണക്ട് ചെയ്ത് നമുക്ക് ഓണാക്കി ഒന്ന് വർക്ക് ചെയ്ച്ച് ആദ്യത്തെ പെർഫോമൻസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോർഡ് ഓണായി, റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ബ്ലൂടൂത്ത് ബോർഡിലേക്ക് ഒരു ടാബ് വെച്ച് നമുക്ക് ഇത് സൗണ്ട് ഔട്ട്പുട്ട് പെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബോർഡ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജിൽ മിനിമം വോൾട്ടേജ് 12 വോൾട്ടാണ് നമ്മളിപ്പോൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ബാസ് ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് പയനീറിൻ്റെ 2 ടൂട്ടർ വിത്ത് സ്പീക്കർ കണക്ട് ചെയ്ത് നമുക്കൊന്ന് അതിൻ്റെ 2 ചാനലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് 2 സ്പീക്കർ കാർ സ്പീക്കറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ട്രബിള്, നല്ല രീതിയിൽ ബാസും വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 12 വോൾട്ടാണ്. അതായത് മിനിമം വോൾട്ടാണ് 12 വോൾട്ട്. മാക്സിമം നമുക്ക് 24 വോൾട്ട് വരെ നമുക്ക് ഈ ബോർഡിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് അതിൻ്റെ ഓഡിയോ ഒന്ന് ശ്രദ്ധിക്കാം.
നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ നല്ല ഒരു ആംപ്ലിഫയർ ബോർഡാണിത്. കാരണം അത് 80 വാട്ട്സ് പ്ലസ് 80 വാട്ട്സിൻ്റെ രണ്ട് ചാനലാണ് നമുക്ക് ഈ ബോർഡ് നമുക്ക് ലഭിക്കുന്നത്. മാക്സിമം നമുക്ക് 24 വോൾട്ട് ഒരു 5 ആമ്പിയർ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. നല്ല ബാസും ഉണ്ട്, നല്ല ട്രബിളും ഉണ്ട്, നല്ല എല്ലാ ഫ്രീക്വൻസും നല്ല റെസ്പോൺസോടെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് വലിയ വിലയൊന്നുമില്ല, തീരെ ചെറിയ വിലയ്ക്ക് തന്നെ നമുക്ക് ഈ ബോർഡ് മേടിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് TPM 3116D2 ബാസ് ട്രബിൾ റെഗുലേറ്റിംഗ് ബോർഡിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഈ ബോർഡ് ഉപയോഗിച്ച് ഞാൻ അസംബിൾ ചെയ്യുന്നത് ഒരു സൗണ്ട് ബാറാണ്. അപ്പോൾ അടുത്തത് ഈ ബോർഡ് ഉപയോഗിച്ച് സൗണ്ട് ബാർ നിർമ്മിക്കുന്ന വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോ മേക്കറിന് വരെ ഇറ്റ്സ് മീ രവീന്ദ്ര റോയ് സൈനിങ് ഔട്ട്.